റേഡിയോ ലുക്ക, ശാസ്ത്രത്തിന്റെ ജനപക്ഷ വായന. കേരളത്തിൽ വീണ്ടും നിപ്പ അണുബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുന്നു. കേരളത്തിൽ നാലാമതും നിപ്പ അണുബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളമല്ലാതെ മറ്റൊരു പ്രദേശത്തും ഇത്ര അധികം തവണ നിപ്പ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല, പല തെളിവുകളും കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ വവ്വാലുകളിൽ നിപ്പ ബാധയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഈ പഠനങ്ങൾ, ICMR മറ്റും നടത്തിയിട്ടുള്ള പഠനങ്ങളനുസരിച്ച് കേരളത്തിലെ വവ്വാലുകളിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള പല ഭാഗത്തും വവ്വാലുകളിൽ നിപ്പ ബാധയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയിൽ പല ഭാഗത്തും നിപ്പ ബാധ ഉണ്ടായിട്ടുണ്ടാകാം മനുഷ്യരിൽ തന്നെ. കേരളത്തിൽ സവിശേഷമായ സാഹചര്യത്തിൽ നമുക്ക് ഈ രോഗാണുബാധകളെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അടിക്കടി നമുക്ക് നിപ്പ ബാധ മനുഷ്യരിൽ കണ്ടെത്താൻ കഴിയുന്നത്. എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നിപ്പ ബാധയെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ അറിയുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രീതിയിൽ നോക്കിയാൽ ഏറ്റവും മാരകമായ അണുബാധകളിലൊന്നാണ് നിപ്പ അണുബാധ എന്ന് കാണാനായിട്ട് കഴിയും. കാരണം നിപ്പ അണുബാധ ഏൽക്കുന്ന ആളുകളിൽ വളരെ ഉയർന്ന അളവിൽ മരണനിരക്കുണ്ട് എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ മരണനിരക്ക് 100% വരെ എത്താറുണ്ട്. അതായത് നിപ്പ ബാധ കണ്ടെത്തുന്ന എല്ലാ ആളുകളും മരണപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും വളരെയധികം ഉണ്ട്. അതേസമയം വളരെ വേഗത്തിൽ സമൂഹത്തിൽ പടർന്നു പിടിച്ച് സാമൂഹ്യ വ്യാപനമുണ്ടാക്കി ഒട്ടനവധി ആളുകളെ രോഗികളാക്കാനുള്ള പ്രവണത പലപ്പോഴും നിപ്പയ്ക്കില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരാൾക്ക് നിപ്പ ഉണ്ടാകാനുള്ള സാധ്യത, അത് കോഴിക്കോടൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതുപോലെ നിപ്പ ബാധ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും വളരെ വളരെ കുറവാണ്. വളരെ അടുത്ത് ഇടപഴകുന്ന ആളുകളിലേക്ക് മാത്രം, അതും ചില സന്ദർഭങ്ങളിൽ മാത്രമേ നിപ്പ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നുള്ളൂ. അങ്ങനെ ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രോഗവും, അതേസമയം മറു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത്യധികം വ്യാപനശേഷി ഇല്ലാത്ത ഒരു രോഗവുമാണ് നിപ്പ. ഇത്തരത്തിൽ മറ്റൊരു രോഗം കൂടിയുണ്ട്. അത് പ്രധാനമായിട്ടും ആഫ്രിക്കയിലൊക്കെ കണ്ടുവരുന്ന എബോള എന്ന വിഭാഗത്തിൽപ്പെടുന്ന പനിയാണ്. എബോളയുമായിട്ട് വളരെയധികം സാമ്യം നിപ്പയ്ക്കുണ്ട്. പ്രധാനമായിട്ടും ഇത് രണ്ടും വവ്വാലുകളാണ് പരത്തുന്നത് എന്നുള്ളതാണ്. നിപ്പ പരത്തുന്ന വവ്വാലുകളുടെ സ്പീഷീസും എബോള പരത്തുന്ന വവ്വാലുകളുടെ സ്പീഷീസും തങ്ങളിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും രണ്ടും വ്യാപകമായ അർത്ഥത്തിൽ പഴന്തീനി വിഭാഗത്തിൽപ്പെടുന്ന വവ്വാലുകളാണ് പരത്തുന്നത് എന്നുള്ളതുകൊണ്ടും പലപ്പോഴും രോഗലക്ഷണങ്ങൾ സമാനമാണ് എന്നുള്ളതുകൊണ്ടും രോഗലക്ഷണം വർദ്ധിക്കുന്നതനുസരിച്ച് രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടും മൃതശരീരത്തിൽ നിന്ന് പോലും ഒരുപക്ഷെ രോഗാണുബാധ ഉണ്ടാകാം മറ്റുള്ളവർക്ക് എന്നുള്ളതൊക്കെ നിപ്പയ്ക്കും എബോളയ്ക്കും സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ടൊക്കെ ചില സമയത്ത് നിപ്പയെ ഏഷ്യൻ എബോള എന്ന് പറയാറുണ്ട്. കാരണം ഏഷ്യയിൽ മാത്രമാണ് നിപ്പ കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എബോള ഏഷ്യയിൽ കാര്യമായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടുകൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിപ്പ അണുബാധയെപ്പറ്റി വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നിപ്പ ഒരു പാരാമിക്സോ വൈറിഡിയെ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസാണ്. ഒരു RNA വൈറസാണ്. ഈ RNA വൈറസ് ആകുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്യാനായി RT-PCR എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. അപ്പോൾ RNA വൈറസാണ് എന്നുള്ളത് മാത്രമല്ല, ഹെനിപ്പ വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസാണ്. ഹെനിപ്പ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് തരം വൈറസുകളിൽ ഒന്നാണ് നിപ്പ. ഇത് പ്രധാനമായിട്ടും വവ്വാലുകളിലാണ് ഈ വൈറസ് ബാധ ഉണ്ടാകുന്നത്. പലപ്പോഴും വവ്വാലുകളുടെ വിസർജ്യത്തിലൂടെയോ അല്ലെങ്കിൽ വവ്വാലിൻ്റെ ഉമിനീരിലൂടെയോ അല്ലെങ്കിൽ വവ്വാലിൻ്റെ മറ്റ് സ്രവങ്ങളിലൂടെയോ, ഒരുപക്ഷെ വവ്വാല് കടിച്ചിട്ട പഴങ്ങളിൽ പറ്റിയിരിക്കുന്ന അതിൻ്റെ ഉപനീര് വഴിയായിട്ടും ഒക്കെയാണ് ഈ വൈറസ് പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന വൈറസുകൾ ഈ പഴങ്ങളിലും മറ്റും പറ്റിയിരിക്കുന്ന സമയത്ത് ഇത് മൃഗങ്ങൾ ഭക്ഷിക്കാൻ ഇടവരികയും ആ മൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക്
നിപ്പ ബാധ ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിൽ ചിലയിടങ്ങളിലൊക്കെ നിപ്പ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ 1990കളിൽ നിപ്പ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലാണ്. അതായത് വവ്വാലുകളിൽ നിന്നും വവ്വാല് കഴിച്ച പഴങ്ങളും മറ്റും ഭക്ഷിച്ച പന്നികളിലേക്ക് നിപ്പ ബാധ എത്തുകയും ആ പന്നികളെ കൈകാര്യം ചെയ്ത മനുഷ്യർക്ക് നിപ്പ ബാധ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് നിപ്പ എന്ന് പറയുന്ന രോഗം മലേഷ്യയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുന്നതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടതേയില്ല. എന്ന് മാത്രമല്ല, മിക്കപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം വന്നതായി കണ്ടതേയില്ല. മരണനിരക്കാണെങ്കിൽ ഏതാണ്ട് 40% താഴെയായിരുന്നു മിക്കപ്പോഴും. രോഗലക്ഷണങ്ങളിൽ അത്ര തീവ്രത കണ്ടില്ല എന്ന് മാത്രമല്ല, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല. പനിയും പനിയോടൊപ്പം തലവേദനയും തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങളായിട്ടുള്ള ജന്നി, അതോടൊപ്പം തന്നെ പിച്ചുംപേയും പറയുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടത്. അപ്പോൾ പിന്നീട് പക്ഷേ നിപ്പ 2000 ശേഷം നിപ്പ ബംഗ്ലാദേശിൽ കണ്ടെത്തി തുടങ്ങിയപ്പോൾ, ബംഗ്ലാദേശിൽ മാത്രമല്ല ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പശ്ചിമ ബംഗാളിലും നമുക്ക് 2001 മുതൽ നിപ്പ ബാധ കണ്ടെത്തി തുടങ്ങി. ആ സമയത്ത് നിപ്പ രോഗത്തിന് മറ്റ് ചില പ്രത്യേകതകൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിലേറ്റവും പ്രധാനം, നിപ്പ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കൈവരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലാണ് രോഗവ്യാപനം ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരാൾക്ക് ഒരുപക്ഷെ വവ്വാലുകൾ പോലെയുള്ള നാച്ചുറൽ സോഴ്സസിൽ നിന്നും പ്രകൃതിയുള്ള നിപ്പ ബാധ ഉണ്ടാവുകയും ആ നിപ്പ ബാധ ആദ്യം ബാധിച്ച ആളിൽ നിന്നും അയാളുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നു കിട്ടുകയും ചെയ്തു. പലപ്പോഴും ഈ രോഗത്തിന് അടിമയായത് ആദ്യം രോഗം ബാധിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും, അല്ലാന്നുണ്ടെങ്കിൽ അയാളെ ചികിത്സിച്ച ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുമായിരുന്നു. അതായത് ആദ്യത്തെ നിപ്പ ബാധകളിൽ ഏതാണ്ട് 2000 മുമ്പ് നമ്മൾ കണ്ടെത്തിയ 100 ചില്ലുവാണ്, ഏതാണ്ട് ഒരു 150 നിപ്പ ബാധയിൽ കാണാത്ത ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നിപ്പ പടരുന്നതായിട്ട് 2000 ശേഷം മലേഷ്യയിൽ നിന്ന് മാറി ബംഗ്ലാദേശിൽ ഉള്ള നിപ്പയിൽ നമ്മൾ കണ്ടെത്തി. അത് കഴിഞ്ഞ് നടത്തിയ അന്വേഷണങ്ങൾ നിപ്പയ്ക്ക് 2 വൈറസുകളുള്ളതായിട്ട് കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അതിൽ മലേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട നിപ്പ വൈറസും ബംഗ്ലാദേശ് വിഭാഗത്തിൽപ്പെട്ട നിപ്പ വൈറസും. ഇതിൽ മലേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട നിപ്പ വൈറസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല എന്ന് മാത്രമല്ല, നേരിട്ട് വവ്വാലിൽ നിന്നായിരിക്കില്ല രോഗം കിട്ടുന്നത്, വവ്വാലിനും മനുഷ്യനുമിടയിൽ മറ്റൊരു ജീവി ഇടനിലക്കാരായി വർത്തിക്കുന്നതായിട്ട് കണ്ടു. അത് പലപ്പോഴും പന്നികൾ ആകാനുള്ള സാധ്യത ആണ് ഈ മലേഷ്യയിൽ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്നുള്ള നമ്മുടെ അനുഭവങ്ങൾ കാണിക്കുന്നത്. മറിച്ച് ബംഗ്ലാദേശിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെത്തിയപ്പോൾ ഇത്തരത്തിലുള്ളൊരു ജീവിയുടെ ഇടയിലുള്ള സാന്നിധ്യം ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. മറിച്ച് വവ്വാലിൽ നിന്നും മനുഷ്യരിലേക്ക് ആദ്യത്തെ ഒരാളിലേക്ക് നിപ്പ കടന്നു വരികയും പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുകയും ഒരു നിശ്ചിത കാലയളവിനപ്പുറം ഈ രോഗം കൂടുതൽ ആളുകളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കുകയും, എന്നാൽ അതിനകം തന്നെ രോഗം വന്നിട്ടുള്ള ആളുകളിൽ സിംഹഭാഗം ആളുകളും, ഏതാണ്ട് 70%ത്തിലധികം ആളുകളും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ രോഗത്തിൻ്റെ വ്യാപനം മാറി. എന്ന് മാത്രമല്ല, രോഗലക്ഷണങ്ങൾ കൂടുതൽ തീവ്രമാവുകയും നേരത്തെ പറഞ്ഞ തലച്ചോറിനെ ബാധിക്കുന്ന രോഗം കാണിക്കുന്ന ലക്ഷണങ്ങളായിട്ടുള്ള തലവേദന, ജന്നി, പിച്ചുംപേയും പറയുക തുടങ്ങിയ രോഗലക്ഷണങ്ങൾക്ക് പുറമേ ശ്വാസകോശത്തെ ബാധിക്കുന്ന തരത്തിൽ ചുമ, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, ഒരുപക്ഷെ രോഗം വളരെ ഗുരുതരമാകുന്ന സമയത്ത് ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രോഗലക്ഷണങ്ങളിൽ ചുമ, ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ വരുമ്പോൾ അത് വളരെ വേഗത്തിൽ മറ്റുള്ളവർക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചുമയ്ക്കുന്ന സമയത്ത് മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വളരെ വലിയ കണികകൾ, ആ കണികകളിലടങ്ങിയിട്ടുള്ള വൈറസുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ രോഗിയാക്കാനുള്ള സാധ്യത, തലവേദന മാത്രമായിട്ട് ഒരു രോഗം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അയാളിൽ നിന്നും മറ്റൊരാൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിപ്പ ബാധ
പടരുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗം വലിയ തുള്ളികളിലൂടെയാണ്, വലിയ കണികകളിലൂടെയാണ്. അല്ലാതെ കോവിഡ് അല്ലെങ്കിൽ ചിക്കൻ പോക്സ് ഒക്കെ പോലെ, അല്ലെങ്കിൽ മീസിൽസ് അതായത് അഞ്ചാം പനി പോലെ വായുവിലൂടെ പെട്ടെന്ന് പടർന്ന് ഒട്ടൊന്ന് ദൂരെ നിൽക്കുന്ന ആളുകളെ കൂടി രോഗിയാക്കി മാറ്റുന്ന ഒരു പ്രവണത നിപ്പയിൽ കാണുന്നില്ല. മറിച്ച് ശരീരസ്രവവുമായിട്ട് നേരിട്ട് ഇടപഴകുക അല്ലെങ്കിൽ വളരെ അടുത്തിടപഴകുന്ന സമയത്ത് വലിയ കണികകളിലൂടെ രോഗാണു വ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് നിപ്പയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നിപ്പ പടരുന്ന സമയത്ത് ഈ രണ്ടു പേരുടെയും ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു സമ്പർക്കം, അതൊരു പക്ഷേ രോഗിയായി കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നതാകാം, രോഗിയുമായിട്ട് അടുത്തിടപഴകുന്നതാകാം, രോഗി ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതാകാം, രോഗിയെ ചികിത്സിക്കുന്നതാകാം, അങ്ങനെ എന്തുമാകാം, അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് പലപ്പോഴും ഈ രോഗം പടരുന്നത്. 2018 കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ കടന്നു വന്നപ്പോൾ നമ്മൾ അതുമായിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് തവണ കൂടി കേരളത്തിൽ നിപ്പ വന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പരീക്ഷണങ്ങൾ നമ്മളെ കൊണ്ടെത്തിച്ചത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വവ്വാലുകളിൽ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യമുണ്ട്. അതിൽ തന്നെ കോഴിക്കോട് വവ്വാലുകളിൽ നിപ്പ വൈറസിൻ്റെ തന്നെ സാന്നിധ്യം, പലപ്പോഴും വൈറസിൻ്റെ സാന്നിധ്യം പല രീതിയിലാണ് നമ്മൾ കണ്ടെത്തുക. ഒന്ന്, ഈ വൈറസിനെതിരെ വവ്വാലിൻ്റെ ശരീരത്തിന് പ്രതിപ്രവർത്തിക്കാൻ കഴിയും. ആ പ്രതിപ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ അല്ലെങ്കിൽ ആൻറ്റിബോഡികളുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഴിയും. മറ്റൊന്ന്, ഈ വൈറസിൻ്റെ ആർ എൻ എ എന്ന് വെച്ചാൽ വൈറസിൻ്റെ ജനിതക പദാർത്ഥത്തെ തന്നെ നമുക്ക് വവ്വാലുകളിൽ കണ്ടെത്താനായിട്ട് കഴിയും. കോഴിക്കോട് നമുക്ക് ജനിതക പദാർത്ഥത്തിനെ തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നും തീർച്ചയായിട്ടും നിപ്പവാഹകരായിട്ടുള്ള വവ്വാലുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും മനുഷ്യരിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് നിപ്പ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വളരെ വലിയ മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ വവ്വാലുകൾ കഴിച്ച പഴങ്ങൾ അതൊരു കാരണവശാലും നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. ഏതെങ്കിലും രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വവ്വാലുകളുടെ പ്രജനന കാലത്ത് പ്രത്യേക ശ്രദ്ധ നടത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും വീണുകിടക്കുന്ന വവ്വാലുകൾ കുഞ്ഞുങ്ങളെ പോയി എടുക്കുകയോ വവ്വാലുകൾ പോലെയുള്ള ജീവികളെ പെറ്റുകളായിട്ട് അരുമകളായിട്ട് വളർത്തുകയോ ചെയ്യാനായി പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ വവ്വാല് ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കുക തുടങ്ങിയ ശീലങ്ങളും പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ രോഗം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് സമൂഹത്തിൽ ഈ രോഗം പിടിപെടാനും പടർന്നു പിടിക്കാനുമുള്ള സാധ്യത ഏതാണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിപ്പ ബാധ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അവിടെയുള്ള ആളുകൾ വളരെയധികം ഭയചകിതരാകേണ്ട സാഹചര്യമില്ല. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെ മാത്രമേ ഒരു രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ആളുകളെ നേരത്തെ കണ്ടെത്തി മാറ്റിപ്പാർപ്പിച്ചില്ലെങ്കിൽ അവരിൽ നിന്നും രണ്ടാം തരംഗവും മൂന്നാം തരംഗവുമൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായിട്ട് നിപ്പ പിടിപെട്ട ആളിൽ നിന്നും ആളുകൾക്ക് മറ്റുള്ളവർക്ക് രോഗമുണ്ടാകുമ്പോൾ നമ്മളതിനെ ഒന്നാം തരംഗമെന്നും അതിൽ നിന്നും വീണ്ടും ആളുകൾക്ക് രോഗമുണ്ടാകുമ്പോൾ നമ്മളതിനെ രണ്ടാം തരംഗവും എന്നും പറയും. പലപ്പോഴും ആദ്യമായിട്ട് വവ്വാലിൽ നിന്നും രോഗം സ്വീകരിച്ച ആൾ വളരെയധികം വൈറസ് ബാധയുള്ള ആളും അത്യന്തം തീവ്രമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുമാകാം. അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ കൂടുതൽ ആളുകളെ രോഗികളാക്കാൻ കഴിയും. അതിനെ സൂപ്പർ സ്പ്രെഡർ എന്നാണ് സാധാരണ പറയുക. പലപ്പോഴും ആദ്യം രോഗിയാകുന്ന ആൾ ഒരു സൂപ്പർ സ്പ്രെഡർ ആകാനുള്ള സാധ്യതയുണ്ട്. അതെപ്പോഴും ഒരു നിയമം പോലെ അങ്ങനെ സംഭവിക്കണമെന്നില്ല. ആദ്യത്തെ ആൾ സൂപ്പർ സ്പ്രെഡർ അല്ലാതെ അയാളിൽ നിന്നും രോഗം ലഭിച്ച ഒരാൾക്ക് വേണമെങ്കിലും സൂപ്പർ സ്പ്രെഡറായിട്ട് മാറാം. എങ്കിൽ പോലും പൊതുവിൽ ആദ്യമായിട്ട് രോഗം ലഭിക്കുന്ന ആളുകളായിരിക്കും സൂപ്പർ സ്പ്രെഡറായിട്ട് മാറുക. അവരിൽ നിന്നും ധാരാളം ആളുകൾക്ക് രോഗം കിട്ടാം എന്നുള്ളതുകൊണ്ട് അവരുടെ കോണ്ടാക്റ്റുകൾ, അവരാരുമായി സമ്പർക്കത്തിൽ വന്നു എന്നുള്ളതിൻ്റെ പട്ടിക തയ്യാറാക്കുക വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അയാളുടെ മാത്രമല്ല, നിപ്പ സ്ഥിരീകരിച്ച എല്ലാവരുടെയും സമ്പർക്ക പട്ടിക നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. സമ്പർക്ക പട്ടികയിൽ സമ്പർക്കത്തിൽ വരുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള സമയം
ഈ രോഗി രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ തീവ്രമാകുന്ന സമയത്താണ്. രോഗലക്ഷണങ്ങൾ തീവ്രമാകും തോറും മറ്റൊരാൾക്ക് രോഗം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതായത് രോഗലക്ഷണം പ്രകടമായി ഒന്നാമത്തെ ദിവസം, രോഗലക്ഷണം പ്രകടമായി രണ്ടാമത്തെ ദിവസം ചുമ തുടങ്ങി, മൂന്നാമത്തെ ദിവസം ചുമ കൂടുതൽ തീവ്രമായി, നാലാമത്തെ ദിവസം പിന്നീടും വളരെ അധികം കലശലായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വന്നു, അഞ്ചാമത്തെ ആറാമത്തെ ദിവസവും മരണപ്പെടുന്ന ഒരു ഒരു ചിത്രമാണ് പലപ്പോഴും നമ്മൾ ഈ നിപ്പയിൽ കാണുക. അതിൽ തന്നെ രോഗലക്ഷണങ്ങൾ തീവ്രമാകുന്നതനുസരിച്ച് അയാൾ മറ്റൊരാൾക്ക് രോഗം കൊടുക്കാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒന്ന്, ആ സമയത്ത് വളരെ കൂടുതൽ വൈറസ് അയാളുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ചുമ, തുമ്മൽ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ ആ വൈറസിൻ്റെ ബഹിർഗമനം വളരെ വേഗത്തിലാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അതിമാരകമായിട്ടുള്ള ഒരു രോഗമാണ്, മരണം വളരെ കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അവസാന കാലത്ത് രോഗി പലപ്പോഴും ആശുപത്രിയിലായിരിക്കും എന്നുള്ളതുകൊണ്ട് പൊതുജനങ്ങൾക്ക് രോഗം ബാധ സാധ്യത ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസാന കാലത്ത് കുറയും. പക്ഷേ ആ സമയത്ത് ആരോഗ്യ പ്രവർത്തകർ വളരെ കൃത്യമായിട്ടുള്ള മുൻകരുതൽ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം കിട്ടാനുള്ള സാധ്യത ഈ സമയത്ത് വർദ്ധിക്കും. അതായത് രോഗം അതിൻ്റെ ഉന്നതിയിലായിരിക്കുന്ന സമയത്ത് രോഗി ആശുപത്രിയിലാകുന്ന ഒരവസ്ഥയിലായിരിക്കും എന്നുള്ളതുകൊണ്ട് നിപ്പ വളരെ കൂടുതലായിട്ട് ആരോഗ്യ പ്രവർത്തകരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ വളരെ കൃത്യമായിട്ടുള്ള മുൻകരുതലെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സമ്പർക്കത്തിലൂടെയും വലിയ കണികകളിലൂടെയാണ് രോഗം പകരുന്നത് എന്നുള്ളതുകൊണ്ട് നല്ല ഗുണനിലവാരമുള്ള മാസ്കുകൾ എല്ലാ അർത്ഥത്തിലും രോഗത്തിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഉപകരിക്കും. ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ, പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ കെയർ പോലെയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള N95 മാസ്കിനോടൊപ്പം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള മറ്റ് ഗൗണുകളോ അല്ലെന്നുണ്ടെങ്കിൽ PPE കിറ്റുകളോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് രോഗികളെ ശുശ്രൂഷിക്കുന്ന മറ്റുള്ളവരും രോഗലക്ഷണങ്ങൾ തീവ്രമാവുകയും നിപ്പ സംശയിക്കുകയും ചെയ്യുകയാണെങ്കിൽ N95 മാസ്ക് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ നിപ്പയുടെയും എബോളയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, ശവശരീരത്തിൽ നിന്നും ചിലപ്പോൾ രോഗം പുറപ്പെടാനുള്ള അല്ലെങ്കിൽ രോഗാണു പുറത്തേക്ക് വമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ശവശരീരങ്ങൾ നമ്മൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ അടക്കം ചെയ്ത് ചെയ്യുന്നതിലും സവിശേഷമായിട്ടുള്ള ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സാധാരണ നിലയിലെ പോലെ ശരീരത്തിന് ഭൗതിക ശരീരം അടക്കം ചെയ്യാനായിട്ട് കഴിയില്ല. അണുവിമുക്തമാക്കിയതിന് ശേഷം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നടത്തിയ ശേഷം മാത്രമേ ഇത് അടക്കം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതായത് നിപ്പയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത് നിപ്പ ബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള കോണ്ടാക്റ്റുകളെ കൃത്യമായിട്ട് നമ്മൾ വരുതിയിലാക്കുകയും അവരെ ക്വാറൻറ്റൈൻ ചെയ്യുകയും വേണം. പക്ഷേ നമ്മുടെ അനുഭവം കാണിക്കുന്നത് ആ ആളുകളിൽ പോലും രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. 2018 നമ്മൾ 2000 ആളുകളെ ക്വാറൻറ്റൈൻ ചെയ്തുവെങ്കിലും നാമമാത്രമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ രോഗം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാറൻറ്റൈനിൽ അകപ്പെട്ടു എന്നുള്ളതുകൊണ്ട് രോഗം വരും എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ എങ്കിൽ പോലും പൊതു സമൂഹത്തിൽപ്പെട്ട ഒരാളേക്കാൾ നമ്മൾ ഈ കോണ്ടാക്റ്റിൽ വന്ന സമ്പർക്കത്തിൽ വന്ന ഒരാൾക്ക് റിസ്ക് കൂടുതലാണ്. നിപ്പ പോലെയുള്ള ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതേസമയം പൊതുസമൂഹത്തിൽ സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിപ്പ വരാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. പ്രത്യേകിച്ചും നമ്മൾ വവ്വാലുകൾ പോലെയുള്ള നിപ്പയുടെ സ്വാഭാവികമായിട്ടുള്ള സ്രോതസ്സുകളുമായി കഴിയുന്നതും അകന്നു നിന്നാൽ. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലേക്ക് പലതവണ നിപ്പ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. റേഡിയോ ലുക്ക, ശാസ്ത്രത്തിൻ്റെ ജനപക്ഷ വായന.